ഹലോ ഹായ് എല്ലാവർക്കും ഞങ്ങൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ കൊറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട്. അതെ, കുറച്ചായി നമ്മൾ വീഡിയോ ഒന്നും ഇടാത്തത്. കാരണം മറ്റൊന്നുമല്ല, ഫോണിന് ചെറിയ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു, ഇപ്പൊ ശരിയാക്കിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീട് ഇടണമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇതുവരെ തന്ന സപ്പോർട്ട് ഇനി അങ്ങോട്ടും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അത് ഉണ്ടാവുമെന്ന് അറിയാം, എങ്കിലും നിങ്ങളെ സപ്പോർട്ടാണ് നമ്മുടെ പ്രചോദനം. അപ്പൊ ഓണൊക്കെ അതില് എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങൾ? ഓണക്കോടിയെല്ലാം എടുത്തു. അപ്പൊ നമ്മള് ആദ്യമോന് ഡ്രസ് എടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ വേറെ ഒരു അൺബോക്സിങ് വീഡിയോ കൂടി ഉണ്ട്. അൺബോക്സിംഗ് പറഞ്ഞെങ്കിലും ഇന്നല്ല കേട്ടോ, ജിഷ ഓൺലൈൻ ആയിട്ട് ഒരു ഡ്രസ് എടുത്തിട്ടുണ്ട്. കൊറേ ആഗ്രഹിച്ചു, രണ്ടു ദിവസമായി വാങ്ങിച്ചിട്ട് വന്നിട്ട് ഇതുവരെ തുറന്നു നോക്കിയിട്ടില്ല. വീഡിയോ എടുക്കുമ്പോ നിങ്ങളെ കൂടി കാണിച്ചുകൊണ്ട് തന്നെ അൺബോക്സ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് അവിടെ വെച്ചതാ. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഡ്രസ് കിട്ടിയിട്ട് ഞാൻ ഇത്രയും താമസം കൊടുക്കുന്നത് അതൊന്ന് ഇട്ട് നോക്കാൻ വേണ്ടിട്ട്. സത്യമായിട്ട് ഡ്രസ്സിന്റെ കാര്യത്തിൽ അങ്ങനെയാണ്, എനിക്ക് ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതപ്പാടെ ഒന്ന് പരീക്ഷിച്ചു നോക്കണം. അതെ, പെട്ടെന്ന് ആദ്യമോന്റെ ഡ്രസ്സും കൂടെ എന്റെ ഓൺലൈനിൽ വന്ന ഡ്രസ്സും കൂടി ഇങ്ങോട്ട് കാണിച്ചു തരാവേ. അപ്പൊ ഇതാ, ഇതാണ് ആദ്യമോന്റെ ഒന്നാമത്തെ കുപ്പായം. ഇത് അച്ഛനും അമ്മയും ഇവിടുത്തെ അച്ഛനും അമ്മയും വാങ്ങിയത്. ആദ്യം നല്ല ഉറക്കില്ല, ആദ്യം ഉറങ്ങുമ്പോ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. അവനല്ലേ ഈ സെൽഫി സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടാണ് ഇപ്പൊ എടുക്കുന്നത്. സെൽഫി സ്റ്റിക്ക് കണ്ടാല് അവനത് വിടൂല, അവനത് വേണം. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഓരോ ഡ്രസ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഒന്നാമത്തെ ഡ്രസ്. അത് എന്റെ പാന്റ്, അത് ട്രൗസറാ. ഇതെന്റെ പാന്റ്. പാന്റാ, ഓക്കേ. ഒരു ബനിയനും പാന്റും. പിന്നെ നല്ല ഇഷ്ടപ്പെടുന്നു കേട്ടോ ആ കളർ, നല്ല കളറായിരുന്നു. ഇത് ഇത് എന്റെ അച്ഛനും അമ്മയും എടുത്തത്. അതിക്ക് യെല്ലോ കളർ ടീഷർട്ടും മഞ്ഞ കളർ ടീഷർട്ടും. ആദ്യമായിട്ടാണ് പാന്റ് എടുക്കുന്നത്. അതിക്ക് ഇതെന്തായാലും മറ്റത് ട്രൗസറാണ്, ആദ്യം വെച്ച ട്രൗസറാണ് ട്രൗസർ. ഇത് വെച്ചാല് ആദ്യം ഈ ഇനി വരുന്ന ഓണത്തിന് ഇടാൻ പറ്റൂ, ഈ ഓണത്തിൽ ഇടാൻ പറ്റില്ല. അത്രയും ലെങ്ത് ഉണ്ട്, ഓന് ഒന്നര വയസ്സായിട്ടില്ലേ. ഇതൊരു 3 വയസ്സിലെ കുട്ടിക്ക് ആവുന്ന തോന്നുന്നു. എടുക്കാമോ? കുറച്ച് വലിയത് എടുത്തു. ഒരുപാട് ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല, ആകെ 1-2 ഡ്രസ്സ് മാത്രമേ എടുത്തു. അത് നമ്മള് ഒരു ഡ്രസ് എടുത്തു, പിന്നെ എടുത്ത അച്ഛനും അമ്മയും, പിന്നെ എന്റെ അച്ഛനും അമ്മയും. അങ്ങനെ ആദ്യം 3 ഡ്രസ്. ഇതൊരു ഓറഞ്ച് റെഡ് നമ്മളെടുത്തത്. ഇതും കുറച്ച് വലുതാണ്. അത് അതിന്റെ ട്രൗസറാണ് വരുന്നത്. ഇത് കുറച്ച് വലുതാണ്, പക്ഷെ നല്ല കളർ. നല്ല കളർ. ഈ കളർ, ഈ കളർ ഇതുവരെ ആദ്യം ഉപയോഗിച്ചിട്ടില്ല. ഇതൊരു ബി പോലെയെല്ലാം എഴുതിയിട്ടുണ്ട്. നല്ല അടിപൊളി ഡ്രസ്സാണ്. ഈ അടിയിൽ ഒരു എലാസ്റ്റിക് പോലെയെല്ലാം വരുന്നത്. പക്ഷെ ഓണത്തിന് ഇട്ടു കൊടുക്കും എന്തായാലും, പക്ഷെ കണക്കാവൂല. ആദ്യം കാണിച്ച ഡ്രസ്സാന്ന് തോന്നി കറക്റ്റ് ആയിട്ടുള്ളത്. മൂന്ന് ഡ്രസ്സാണ് ആദ്യം വാങ്ങിച്ചത്. ഇനി എന്റെ ഓൺലൈൻ ആയിട്ട് കിട്ടിയത് നമുക്ക് അൺബോക്സിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞ അൺബോക്സിംഗ് ഇതാ വരാൻ വേണ്ടി പോകുന്നു. എല്ലാരും സർപ്രൈസ് ആയിട്ട് കാത്തിരിക്കും. അപ്പൊ ഞാൻ ഇതെല്ലാം എടുത്തു വെച്ചിട്ട് അത് കൊടുത്തിട്ട് വരാം കേട്ടോ. അത് അങ്ങനെ അപ്പൊ ഇത് ഞാൻ എടുത്തിട്ട് പോവാ. പിന്നെ അങ്ങനെ ഓഹോ. അപ്പൊ ഇതാ, ഇതാണ് ആ ഓൺലൈനായിട്ട് വാങ്ങിയ ഡ്രസ്സ്. ഇനി എന്തെങ്കിലും കംപ്ലൈന്റ് എല്ലാം ഉണ്ടെങ്കിൽ റിട്ടേൺ ആക്കണം. ഞാൻ ഓപ്പൺ ആക്കി നോക്കിയിട്ടില്ല. അപ്പൊ നമുക്ക് ഒപ്പം നോക്കാം. ചിലപ്പോ നമ്മള് വാങ്ങിച്ചാല് കളറെല്ലാം ചേഞ്ച് ഉണ്ടാവാൻ സാധ്യത ഉണ്ട് കേട്ടാ. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അവണ്ടാ പറഞ്ഞത്. അതുകൊണ്ട് നമ്മള് റിട്ടേൺ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിട്ടേൺ ആക്കണ്ടേ? ഇത് ഇതുവരെ ഓപ്പൺ ആക്കി നോക്കിയില്ല സത്യം പറഞ്ഞാൽ. അതെ, അപ്പൊ ഇതാ ഓപ്പൺ ആക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ പിടിക്കണേ ശേ. ഒരു റെഡും വൈറ്റ്, റെഡ് കളറ് കുർത്ത സെറ്റ് ആണ്. റെഡ് കളറ് ടോപ്പും വൈറ്റ് കളറ് പാന്റും ആണ്. ഫോട്ടോയിൽ കാണുമ്പോൾ നല്ല രസമുണ്ടായി. ഇത് എങ്ങനെയാ നമുക്ക് നോക്കാം. കൊടുക്കുക. രണ്ടെണ്ണം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിനി, ഒന്ന് വന്നിട്ടില്ല. മറ്റേ എന്താന്ന് വെച്ചാല് അത് ഇന്നലെ വരാത്തത് ഞാൻ ചെക്ക് ചെയ്യുമ്പോ, എന്താ വരാത്ത നോക്കുമ്പോ അത് ഓട്ടോമാറ്റിക്കലായിട്ട് അവരെന്നെ അത് എന്താന്ന് ക്യാൻസൽ ആക്കി. എന്താന്ന് വെച്ചാല് അവര് കൊണ്ടുവരുന്ന ആ സപ്ലൈസിന്റെ ആട എന്തോ ഒരു പ്രശ്നം, അതുകൊണ്ട് അവരെന്നെ അത് ക്യാൻസലാക്കി. അത് ഭയങ്കര സങ്കടമായി. ഇത് നിലച്ചേട്ടന് ഈ കളർ ഇഷ്ടം. എനിക്ക് ഇഷ്ടപ്പെട്ടത് മറ്റേതാ. അതിലും അടിപൊളി, അതിലും അടിപൊളിയാണ്. പക്ഷെ അത് ഒന്നുകൂടെ ഓർഡർ ചെയ്യണം. ഇതാണ്.
ഇതിന്റെ സ്ലീവിന് ഇതാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. മോശമില്ല അല്ലേട്ടാ, അല്ല രസമുണ്ട്. കോട്ടൺ അല്ല കേട്ടോ, ഒരു റയോൺ മെറ്റീരിയൽ പോലെയാണ്. ഫോട്ടോ ഏകദേശം ഫോട്ടോ കാണുന്ന പോലെ തന്നെയുണ്ട്. ഇത് ലൈറ്റ് ഒരു ഗോൾഡൻ ആണ് കേട്ടാ. അത് ഇതില് കാണുമ്പോ അത് ചെലപ്പോ ഇതുപോലെ ഉണ്ടാവും, വൈറ്റ് പോലെ ഉണ്ട് വീഡിയോയില്. ഇത് ഗോൾഡ് ആണ്. ഇനി നമുക്ക് ഇതിന്റെ പേന്റ് ഒന്ന് നോക്കാം. ഇത് പലാസോ പാന്റ് ആണ്, അപ്പൊ നമുക്ക് വേറെ ഒരു ടോപ്പിനും കൂടി ഉപയോഗിക്കാം. അങ്ങനെ ഞാൻ ഇത് എടുത്തത്. അന്റെ അമ്മോ, ഇതൊന്ന് കാണിച്ചേട്ടാ. ഇത് ത്രെഡ് വർക്കാണ്, വൈറ്റിൽ നല്ല ത്രെഡ് വർക്ക്. ഇത് നമ്മുടെ അടുത്ത് റേറ്റിംഗ് വേർത്താന്നല്ലേ, നല്ലതാ. കുറച്ച് ലൂസായിട്ടില്ലേ വേണ്ടി. അപ്പോ ഇതാണ് നമ്മുടെ ഓണക്കോടി. എന്റെ ഭാഗ്യത്തിന് പ്രശ്നമൊന്നുമില്ല. ഒരുപാട് റെഡല്ല, തുണിയെല്ലാം നല്ലതല്ല, തുണി നല്ല നല്ല നേരിയതൊന്നല്ല, നല്ല രസമുണ്ട്. എന്തായാലും ഹാപ്പി ആയി ഞാൻ. എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കും എന്നെങ്കിലും ഉണ്ടായിന്. അപ്പൊ സന്തോഷം. ഓണം കൊറോണ കൊറോണയിലായോണ്ട് ഓണാഘോഷമെല്ലാം പരിമിതമായിട്ട് തന്നെ ഉണ്ടാവലി. എല്ലാവർക്കും അറിയാം, നമ്മളതുപോലെ തന്നെ എവിടെ പോകാനും പറ്റില്ല, വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെയാണ്. സാധാരണ അധികം നമ്മള് ഓണത്തിന് അവിടെ പോക്ക് കുറവാണ്. ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് എന്റെ വീട്ടിൽ പോകലുണ്ട്. ചിലപ്പോ ഈ ഓണത്തിന് നമ്മൾ അങ്ങനെ പോവും. അതെ, ഒന്നും പറയാൻ പറ്റില്ല, നോക്കട്ടെ. ചെറിയ കുഞ്ഞില്ലതുകൊണ്ട് നമുക്ക് വിചാരിച്ച പോലെ അങ്ങനെ പോവാൻ പറ്റില്ല. ഉറുമ്പിന് നമ്മള് എത്ര ഇഷ്ടപ്പെട്ടിട്ട. അപ്പൊ എന്റെ കുപ്പായ ഒന്നും ഇങ്ങനെ കാണിച്ചെടുത്തല്ല. അപ്പൊ നമ്മളെ വീഡിയോ ഇത്രയല്ലായിരുന്നു, ഒരു കുഞ്ഞു വീഡിയോ. എന്താന്ന് വെച്ചാല് നിങ്ങളോട് നമ്മള് പറയാം, കൊറേ ആയില്ലേ നമ്മള് വീഡിയോ ഇടാത്തത്, അപ്പൊ എന്തുകൊണ്ടാണെന്ന് വിചാരിക്കൂലേ. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവര് വിചാരിക്കും എന്റെ ഇവര് വീഡിയോ ഇടാത്തതെന്ന്. അതുകൊണ്ട് നമ്മൾ വന്നതാണ്. ഫോണിന്റെ കംപ്ലൈന്റ് ഒക്കെ മാറ്റി നമ്മൾ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി മുതൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്നതാണ്, ഇടാന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നമ്മൾ വരുന്നു. അല്ല, ഇനി അടുത്ത് നല്ലൊരു വീഡിയോ ആയി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.